നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടി മേഖലയിൽ അനധികൃത കുന്നിടിക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമെന്ന് പരാതി. ഡി എഫ് ഒക്ക് എൻ സി പിയുടെ നിവേദനം. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരം നടപടി വേണമെന്ന് ആവശ്യം. ഭൂമാഫിയയാണ് പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനത്തിന് പിന്നിലെന്നും വിഷയം വനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻ സി പി നേതാക്കൾ. തെരുവുനായ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ചേലക്കരയിൽ. മുഴുവൻ വളർത്തുനായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സെപ്റ്റംബർ പിന്നിടുമ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ കുത്തിവയ്പ്പിന്റെ കണക്ക് പ്രസിദ്ധപ്പെടുത്തണമെന്നും മന്ത്രി. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് കാന്റീനിൽ കള്ളനോട്ടുമായി 3 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് മുള്ളൂർക്കര കണ്ണമ്പാറ സ്വദേശികൾ. കള്ളനോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുന്നംകുളത്ത് ബസ്സിൽ വെച്ച് 17-കാരിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. കെ എസ് ആർ ടി സി ബസ്സിൽ വാക്കുതർക്കത്തെ തുടർന്ന് അധ്യാപകനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചരിത്രം കുറിച്ച് കേരള അഗ്നിരക്ഷാസേന. ആദ്യ ബാച്ച് വുമൺ ട്രെയിനികളുടെ പരിശീലനത്തിന് തൃശൂരിൽ തുടക്കമായി. പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് 86 വനിതകൾ. ഒരേസമയം ഇത്രയേറെ വനിതകൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് രാജ്യത്തെ ഫയർ സർവീസ് ചരിത്രത്തിൽ ഇതാദ്യം. വാർത്തകൾ വിശദമായി. അട്ടപ്പാടി മേഖലയിൽ അനധികൃത കുന്നിടിക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമെന്ന് എൻ സി പി. വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി ബ്ലോക്ക് കമ്മിറ്റി മണ്ണാർക്കാട് ഡി എഫ് ഒക്ക് പരാതി നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്തിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത് അട്ടപ്പാടിയുടെ മുഖച്ഛായ മാറ്റും. ഇതോടെ കുന്തിപ്പുഴ വറ്റുകയും പ്രദേശം മരുഭൂമിയാവുകയും ചെയ്യും. അതിരുകൾ വേലികെട്ടുന്നതിലൂടെ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരം വനേതര നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്ന് എൻ സി പി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭൂമാഫിയകളാണ് കുന്നിടിക്കലിന് പിന്നിൽ. വിഷയം വനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അട്ടപ്പാടിയെ മരുഭൂമിയാക്കാൻ എൻ സി പി അനുവദിക്കില്ല. വിഷയത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. എൻ സി പി മണ്ണാർക്കാട് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയകുമാർ, എൻ എസ് സി ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ, നേതാക്കളായ നാസർ തെങ്കര, ഫൈസൽ മണ്ണാർക്കാട്, രാധാകൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാന്റീനിൽ കള്ളനോട്ടുമായി 3 യുവാക്കൾ പിടിയിൽ. മുള്ളൂർക്കര കണ്ണമ്പാറ സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. മെഡിക്കൽ കോളേജ് ആശുപത്രി കാന്റീനിൽ കുപ്പിവെള്ളം വാങ്ങി നൽകിയ 500 രൂപ നോട്ട് കാന്റീൻ ജീവനക്കാരൻ പരിശോധിച്ചപ്പോഴാണ് കള്ളനോട്ടാണെന്ന് തെളിഞ്ഞത്. പണം കൈമാറിയ ആളുൾപ്പെടെ 3 പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാന്റീൻ ജീവനക്കാർ ഓടിച്ചിട്ട് പിടികൂടി 3 പേരെയും മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് യുവാക്കളുടെ മുള്ളൂർക്കര കണ്ണമ്പാറയിലെ വീട്ടിലും പരിസരങ്ങളിലും തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെളിവെടുപ്പിൽ ഒരാളുടെ വീടിന്റെ പരിസരത്തു നിന്ന് കള്ളനോട്ട് പ്രിന്ററിന്റേതെന്ന് സംശയിക്കുന്ന പെട്ടി കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് കള്ളനോട്ടിന്റെ ഉറവിടത്തിനായി തിരച്ചിൽ ഊർജിതമാക്കി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. ചാവക്കാട് വാഹനാപകടത്തിൽ നടൻ ജോയ് മാത്യു ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ മന്ദലാംകുന്നിൽ വെച്ച് ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ജോയ് മാത്യു. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറും എറണാകുളത്ത് നിന്ന് താമരശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ജോയ് മാത്യുവിനും പിക്കപ്പ് വാൻ ഡ്രൈവർ താമരശ്ശേരി സ്വദേശി മുജീബിനും പരിക്കേറ്റു. ദേശീയപാത 66 മന്ദലാംകുന്ന് സെൻട്രലായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാന്റെ ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിക്കിടന്നു. ഒടുവിൽ നാട്ടുകാർ ചേർന്ന് 1 മണിക്കൂറോളം സമയമെടുത്ത് വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് മുജീബിനെ പുറത്തെടുത്തത്. മുഖത്തിനാണ് പരിക്ക്. പിക്കപ്പ് വാൻ ഡ്രൈവറുടെ കാലിനും സാരമായി പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും അണ്ടത്തോട് ഡ്രൈവേഴ്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. അതേസമയം ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. ജോയ് മാത്യു സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തൃശൂർ. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കിളിമംഗലം ചിറക്കോണം ആലിക്കാപ്പറമ്പിൽ കുഞ്ഞി മുഹമ്മദിന്റെ മകൻ 15 വയസ്സുള്ള സയ്യിദാണ് മരിച്ചത്. പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച സയ്യിദ്. പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ പണി വിലയിരുത്താൻ മാതാവ് ഖദീജ രാവിലെ പോയിരുന്നു. സയ്യിദ് സ്കൂളിൽ പോകാതിരുന്നതിനെ തുടർന്ന് വീട്ടിലാക്കിയാണ് മാതാവ് പണിസ്ഥലത്തേക്ക് പോയത്. തിരിച്ച് വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ വന്നപ്പോഴാണ് കുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുഞ്ഞുമുഹമ്മദ് വിദേശത്താണ്. അനസാണ്
മരിച്ച സയ്യിദിന്റെ സഹോദരൻ. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കുന്നംകുളത്ത് ബസ്സിൽ വെച്ച് 17-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി സ്വദേശി പാലക്കൽ വീട്ടിൽ ബിജുവിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 6:30 സംഭവം. 17-കാരിയായ പെൺകുട്ടി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസിന്റെ പിറകിലെ വാതിലിലൂടെ ഇറങ്ങുന്നതിനിടെ പിറകിലുണ്ടായിരുന്ന പ്രതി പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലെത്തി പെൺകുട്ടി വിവരമറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. തെരുവുനായ് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് തീവ്രയജ്ഞ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ചേലക്കരയിൽ നടന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ കഴിയുമ്പോൾ ഓരോ വാർഡിലും നൽകിയ കുത്തിവയ്പ്പുകളുടെ കണക്ക് ലഭ്യമാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ആൾതാമസമില്ലാത്ത കേന്ദ്രങ്ങളിൽ ABC സെന്ററുകൾ ആരംഭിച്ചാൽ തെരുവുനായ്ക്കളുടെ വർദ്ധനവ് ഇല്ലാതാക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂട്ടായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ തെരുവുനായ ശല്യത്തിൽ നിന്ന് സംരക്ഷണം നേടാനാകുമെന്നും മന്ത്രി പറഞ്ഞു. ചേലക്കര വെറ്റിനറി അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ P ഫ്രാൻസിസ് ബാസ്റ്റ്യൻ പദ്ധതി വിശദീകരിച്ചു. പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ. കുന്നംകുളത്ത് KSRTC ബസ്സിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെ അധ്യാപകനായ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. ചാലിശ്ശേരി പൊട്ടൻകുളങ്ങര വീട്ടിൽ 52 വയസ്സുള്ള ജയൻ പാതിരാപ്പിള്ളി, നാലുകണ്ടത്തിൽ വീട്ടിൽ 52 വയസ്സുള്ള സന്തോഷ് എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെ 12:30 സംഭവം. കോട്ടക്കലിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോയിരുന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മലപ്പുറം മൂടൽ സ്വദേശി തെക്കേ പൈങ്കൽ വീട്ടിൽ 42 വയസ്സുള്ള ഹാരിസിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഇടുക്കി വണ്ടൻമേട് MES സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ് ഹാരിസ്. ഓണാവധി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വണ്ടൻമേട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം. പെരുമ്പിലാവിൽ നിന്ന് ബസ് കയറിയ പ്രതികളിൽ ഒരാൾ ഹാരിസിന്റെ ദേഹത്ത് ചാരി നിന്ന് ഉറങ്ങി ദേഹത്തേക്ക് വീണിരുന്നു. ഇദ്ദേഹത്തോടെ നീങ്ങി നിൽക്കാൻ ഹാരിസ് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ പ്രതികൾ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്രികയെടുത്ത് കുത്തുകയും മർദ്ദിക്കുകയും ചെയ്തതായി ഹാരിസ് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചരിത്രം കുറിച്ച് കേരള അഗ്നിരക്ഷാ സേന ആദ്യ ബാച്ച് ഫയർവുമൺ ട്രെയിനികളുടെ പരിശീലനത്തിന് തൃശൂരിൽ തുടക്കമായി. വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ ആരംഭിച്ച പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ K പത്മകുമാർ നിർവഹിച്ചു. ഒരേ സമയം ഇത്രയേറെ വനിതകൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് രാജ്യത്തെ ഫയർ സർവീസ് ചരിത്രത്തിൽ ഇതാദ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക താൽപര്യപ്രകാരം യൂണിഫോം സേനകളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അക്കാദമിയിലെ 6 മാസത്തെ അടിസ്ഥാന പരിശീലനത്തിന് ശേഷം ബന്ധപ്പെട്ട നിലയങ്ങളിൽ സ്റ്റേഷൻ പരിശീലനത്തിനായി അയക്കും. തുടർന്ന് വിവിധ സ്റ്റേഷനുകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇവരെ നിയോഗിക്കും. നിലവിൽ 86 പേരാണ് നിയമിതരായത്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും പരിശീലനം നൽകുന്ന വിധത്തിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ K പത്മകുമാർ പറഞ്ഞു. സ്കൂബ ഡൈവിംഗ്, ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം, വാതക ചോർച്ച, രാസവസ്തുക്കളാൽ ഉണ്ടാകുന്ന ദുരന്തം തുടങ്ങിയവ നേരിടുന്നതടക്കമുള്ള പരിശീലനം ഉറപ്പാക്കും. +2 ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഭൂരിഭാഗം പേരും ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചവരാണ്. സേനയുടെ വികസനത്തിനും വളർച്ചയ്ക്കും മുഖ്യ പങ്കുവഹിക്കാൻ അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
പരിശീലനത്തിൽ പങ്കെടുക്കുന്ന 86 പേരിൽ 28 ബിരുദാനന്തര ബിരുദധാരികളും 48 ബിരുദധാരികളും 3 ബിടെക് ബിരുദധാരികളും ബിഎഡ് യോഗ്യതയുള്ള 3 പേരും ഉൾപ്പെടും. വിവിധ മേഖലകളിൽ ഒരു വർഷത്തെ സമഗ്ര പരിശീലനമാണ് അഗ്നിരക്ഷാസേന ഇവർക്ക് നൽകുക. ന്യൂസ് ബ്യൂറോ തൃശൂർ. ക്യുആർ കോഡ് പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് മങ്കര പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്കുള്ള പരിശീലന ക്ലാസ് തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 5075 ക്യുആർ കോഡാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. ഒട്ടിച്ച് ആരൊട്ടിച്ചു? ഞങ്ങൾ ഒട്ടിച്ചതല്ല. ഇന്നൊരു പൈസയും കൂടി തരാതെ പാവങ്ങൾ വെയിലും മഴയും വക വെക്കാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ത്യാഗം ചെയ്തതിനേക്കാൾ ഗംഭീരമായിട്ട് നിങ്ങൾ പോയി ഒട്ടി എന്ന് പറയുന്നതാണ് 5075. അതിന് നിങ്ങളെ രണ്ടു പ്രാവശ്യം അഭിനന്ദിച്ചു. ഇനി അഭിനന്ദിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് സർവേ കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസയുടെ കണക്ക് നോക്കുമ്പോൾ 2500. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആതിര ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി എൻ നിഷ, വിഇഒമാരായ ബിന്ദു, പ്രസന്ന, ഹരിതകർമ്മസേന പ്രസിഡന്റ് ലത, സെക്രട്ടറി കമലം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ജന്മാഷ്ടമി ആഘോഷങ്ങൾക്കൊരുങ്ങി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം. ആഘോഷത്തിന്റെ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി അശോക വാര്യർ അറിയിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് ഇക്കുറി അഷ്ടമിരോഹിണി മഹോത്സവം നടക്കുക. നിത്യപൂജയ്ക്ക് പുറമെ വിശേഷ പൂജകൾ, നാദസ്വരം, അഷ്ടപതി, സീതാസ്വയംവരം, കഥകളി, പഞ്ചവാദ്യം, പ്രസാദവൂട്ട എന്നിവയുണ്ടാകും. ക്ഷേത്രം ഓടിപിടിപ്പിക്കുന്നതിനായി വരച്ച ചുവർ ചിത്രങ്ങളുടെ സമർപ്പണവും ജന്മാഷ്ടമി ദിനത്തിൽ നടക്കുമെന്ന് അശോക വാര്യർ അറിയിച്ചു. ഭക്തജനങ്ങളുടെ എല്ലാ സഹകരണങ്ങളും അഷ്ടമി ആഘോഷങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാലത്ത് 4 മണി മുതൽ നട തുറന്ന് നിർമ്മാണി ദർശനം, അഭിഷേകം, അതുപോലെ നാദസ്വരം, അഷ്ടപതി, അതുപോലെ നമ്മുടെ അരവിന്ദാക്ഷൻ, മാങ്കുറിശ്ശി അരവിന്ദാക്ഷൻ നയിക്കുന്ന ഗാനമഞ്ജരി, അതിനുശേഷം കഥകളി, ഉച്ചയ്ക്ക് 11 മണിക്ക് കഥകളി, കലാമണ്ഡ ഹരിനാരായണൻ എൻ ട്രൂപ്പ് അവതരിപ്പിക്കുന്ന സീതാസ്വാമിയുടെ കഥകളി ഉണ്ടായിരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് പ്രസാദമുട്ടുണ്ട്. തുടർന്ന് പഞ്ചവാദ്യം, അതുപോലെ മേളം, കല്ലൂർ ഉണ്ണീഷമാലാർ നയിക്കുന്ന മേളം, തുടർന്ന് പഞ്ചവാദ്യം വൈകിട്ടുണ്ട്. ഏകദേശം 8 വരെ പ്രോഗ്രാമുകളുണ്ട്. അതിനോട് അനുബന്ധിച്ച് ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയും ദീപാരാധന സമയത്ത് ഒരു 6-7 മണിയോടുകൂടി ക്ഷേത്ര പ്രാങ്കണത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. 6 ഉൽമീനം പറഞ്ഞ ദിവസമാണ് ഇത് കണ്ണ് മെഴി തുറക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ചടങ്ങ് തന്നെ വലിയൊരു നല്ലൊരു ചടങ്ങാണ്. പിന്നെ ഇപ്പോൾ ഇതിന് എന്നാൽ കൃഷ്ണലീലകൾ എന്ന് പറഞ്ഞ ആ ഒരു ചാർട്ടാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, വരച്ച് ക്ലിയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിങ് അക്രിലിക്കും ഉണ്ട്, നാച്ചർ കളറും ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവല്ലമല. പ്രധാന വാർത്തകൾ വീണ്ടും. അട്ടപ്പാടി മേഖലയിൽ അനധികൃത കുന്നിടിക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമെന്ന് പരാതി. DFO NCP നിവേദനം. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരം നടപടി വേണമെന്ന് ആവശ്യം. ഭൂമാഫിയയാണ് പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനത്തിന് പിന്നിലെന്നും വിഷയം വനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും NCP നേതാക്കൾ. തെരുവുനായ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് തീവ്രയജ്ഞ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ചേലക്കരയിൽ. മുഴുവൻ വളർത്തുനായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സെപ്റ്റംബർ പിന്നിടുമ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ കുത്തിവയ്പ്പിന്റെ കണക്ക് പ്രസിദ്ധപ്പെടുത്തണമെന്നും മന്ത്രി. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് കാന്റീനിൽ കള്ളനോട്ടുമായി 3 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് മുള്ളൂർക്കര കണ്ണമ്പാറ സ്വദേശികൾ. കള്ളനോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുന്നംകുളത്ത് ബസ്സിൽ വെച്ച് 17-കാരിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. KSRTC ബസ്സിൽ വാക്കുതർക്കത്തെ തുടർന്ന് അധ്യാപകനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചരിത്രം കുറിച്ച് കേരള അഗ്നിരക്ഷാസേന. ആദ്യ ബാച്ച് വുമൺ ട്രെയിനികളുടെ പരിശീലനത്തിന് തൃശൂരിൽ തുടക്കമായി. പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് 86 വനിതകൾ. ഒരേസമയം ഇത്രയേറെ വനിതകൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് രാജ്യത്തെ ഫയർ സർവീസ് ചരിത്രത്തിൽ ഇതാദ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.